കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ 12-ാമത്തെ മത്സരം. മറ്റൊരു ഉജ്ജ്വലമായ വിജയത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ്സ് ടേബിളിന്റെ 3-ാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. വീഡിയോ ഇടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടക്കാം. ഇന്നത്തെ മത്സരത്തിൽ ഇവാൻ കലുഷ്നിക്ക് കളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ പ്ലേയിംഗ് ഇലവനിൽ അപ്പോസ്റ്റോളോസ് ജിയാനോനെ ഉൾപ്പെടുത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങിയത്. ആൻഡ് ജിയാനോ ഡിമിട്രസ് കൂട്ടുകെട്ട് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ചൊരു കോമ്പിനേഷനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ ഈ കോംബോയിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കണ്ടെത്താനും സാധിച്ചു. ജംഷഡ്പൂർ ആദ്യ ഗോൾ അടിക്കുന്നത് വരെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാണാൻ സാധിച്ചത് മനോഹരമായ ഒരു ഫുട്ബോൾ ആണ്. ഓരോ ടച്ചും ആക്യുറേറ്റ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഈച്ച് ആൻഡ് എവറി പ്ലെയർ അവരുടെ 100% തന്നെയാണ് ഈ മത്സരത്തിൽ നൽകിയത്. ഡിമിട്രസ് ഇന്നത്തെ മത്സരത്തിലെ പെനാൽറ്റിയുടെ തന്റെ 6-ാമത്തെ ഗോളാണ് കണ്ടെത്തിയത്. പിന്നെ അവസാനത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളിനെ പറ്റി പറയാൻ ഒരു വാക്കും കിട്ടുന്നില്ല. അബ്സല്യൂട്ട് കോമ്പിനേഷൻ ടീം പ്ലേ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എങ്കിലും ഒരു നെഗറ്റീവായി തോന്നിയത് ബ്ലാസ്റ്റേഴ്സ് ആൾ ഔട്ട് അറ്റാക്കിങ്ങിന് പോകുമ്പോൾ തിരിച്ചു വരുന്ന കൗണ്ടർ അറ്റാക്കുകളെ ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ നേരെ പഠിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജംഷഡ്പൂറിന് ഒരുപാട് ചാൻസുകളാണ് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ കിട്ടിയത്. അതൊന്നും മുതലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് വേണം പറയാൻ.